സോ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് പബ്ജി മൊബൈലിൻ്റെ സീസൺ 19 ആർ പി റിവാർഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ലെവൽ 1 to 100 വരെയുള്ള എല്ലാ ആർ പി ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ആർ പി വാങ്ങിക്കണോ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിൽ നല്ലതാണോ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ 600 യൂസ് വെറുതെ പോവോ, അല്ലെങ്കിൽ നമ്മൾ ഈ കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളെ ഒട്ടും ബോർ അടിപ്പിക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആർ പിയുടെ അല്ലെങ്കിൽ നമ്മുടെ സീസൺ 19 ട്രെയിലർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നലെ തന്നെ ഇട്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോൾ തന്നെ ട്രെയിലർ റിലീസായപ്പോൾ തന്നെ ഞാൻ ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇട്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രെയിലർ ഒന്നും കൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ട്രെയിലർ നിങ്ങൾക്ക് കാണാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 to 100 വരെയുള്ള ആർ പി റിവാർഡ്സ് എല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും സീസൺ 19 ട്രെയിലർ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് 1 to 100 വരെ ആർ പിയിൽ എന്തൊക്കെ റിവാർഡ്സ് ആണോ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ അധികം നല്ല സാധനങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഫ്രീ ആർ പിക്കാർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പാരച്യൂട്ട് സ്കിൻ, അതുപോലെ യു എം ബി സ്കിൻ, അങ്ങനെ പല പല സ്കിന്നുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ കിട്ടുന്നത് ഒരു ഹെഡ് പീസാണ്. ആദ്യം കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഹെഡ് പീസാണ്. ഇപ്പോൾ എൻ്റെ തലയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഹെഡ് പീസാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ലെവൽ 10 ആകുമ്പോൾ കിട്ടുന്ന ഒരു വെർച്വൽ സ്വാർഡ് ഉള്ള ഒരു ഇമോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് അടിപൊളി ഇമോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ആർ പി വാങ്ങിച്ച എല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റിവാർഡ്സിലേക്ക് പോകാം. ഈ വെർച്വൽ സോഡിൻ്റെ ഇമോട്ട് നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാമെന്നാണ്. അടുത്ത റിവാർഡ് എന്താ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഫ്ലെക്സ് മസിൽസ് എന്ന് പറയുന്ന ഒരു ഇമോട്ടാണ്. അതും ഫ്രീ ആർ പി ആയി മേടിക്കുന്ന ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ആർ പി വാങ്ങിക്കാത്ത ആൾക്കാർക്കാണ് ഈ ഇമോട്ട് കിട്ടുന്നത്. പിന്നെ ആർ പി വാങ്ങിച്ച ആൾക്കാർക്ക് ഒരു അവതാറാണ് കിട്ടുന്നത്. സീസൺ 19 എന്നുള്ള ഒരു അവതാറാണ് കിട്ടുന്നത് ആർ പി വാങ്ങിച്ച ആൾക്കാർക്ക്. പിന്നെ ആർ പി വാങ്ങിച്ച ആൾക്കാർക്ക് അടുത്ത ലെവൽ 20 നമുക്ക് കിട്ടുന്ന ഒരു ഓർണമെൻ്റ് ആണ്. ബാഗിൻ്റെ പുറകിൽ, ബാക്ക് പാക്കിൻ്റെ പുറകിലൊക്കെ തൂക്കിയിടുന്ന ഒരു ഓർണമെൻറ്റാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് കാണാൻ അത്ര രസമൊന്നും ഇല്ലാത്തൊരു ഓർണമെൻറ്റാണ്. പിന്നെ അടുത്ത റിവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രെയിമാണ് കിട്ടുന്നത്. സീസൺ 19 ഒരു ഫ്രെയിമാണ് കിട്ടുന്നത് സാധാരണ എല്ലാ ആർ പി പ്ലേയേഴ്സിനും. അതേപോലെ കിട്ടാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ അടുത്ത റിവാർഡ് എന്താ നോക്കാം. പിന്നെ ഈ ഇടയ്ക്ക് കാണുന്ന കാര്യത്തിനെ പറ്റി ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ ഫ്രീ ആയിട്ട് ആർ പി ഉള്ള ആൾക്കാർക്ക് ലെവൽ 30 ആകുമ്പോൾ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ലെവൽ 30 ആകുമ്പോൾ ആർ പി വാങ്ങിച്ച എലൈറ്റ് ആർ പിക്കാർക്കുള്ളത് ഒരു ബിയുടെ ഷേപ്പിലുള്ള ഒരു ബാഗിൻ്റെ സ്കിന്നാണ്. ഇത് നല്ലൊരു സ്കിൻ തന്നെയാണ്. ഇത് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അടുത്തത് വരുന്നത് ലെവൽ 40 ആകുമ്പോൾ നമുക്കൊരു പ്ലെയിൻ്റെ ഫിനിഷാണ് കിട്ടുന്നത്. അപ്പോൾ പ്ലെയിൻ്റെ ഫിനിഷും നല്ലൊരു ഫിനിഷ് തന്നെയാണ്. കാരണം അത് ഒരു വുഡിൻ്റെ ഫിനിഷും അതേപോലെ തന്നെ നമുക്ക് കുറേ ഇലകളും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഈ സ്കിന്നും അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത റിവാർഡ് എന്താണെന്നോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ആർ പിക്കാർക്ക് ഒരു യു എം ബിയുടെ സ്കിൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അടുത്ത സ്കിൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫ്രീ ആർ പിക്കാർക്ക് ലെവൽ 45 ആകുമ്പോൾ ഒരു യു എം ബിയുടെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഏലിയൻ എന്നാണ് പേര്. അത്യാവശ്യം നല്ലൊരു സ്കിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ലെവൽ 45 ആവുന്ന ആൾക്കാർക്ക് യു എം ബിയുടെ സ്കിന്നും എടുക്കാമെന്നതാണ്. അപ്പോൾ ഈ ആർ പി ഇത്രയും നേരം വന്നതനുസരിച്ച് നല്ലൊരു ലുക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഒരു ഗ്രനേഡാണ്. നേരത്തെ രണ്ട് ഔട്ട്ഫിറ്റ്സ്, അത് നമുക്ക് റെൻഡറായിട്ടില്ല. ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തതായതുകൊണ്ട് ഈ ഔട്ട്ഫിറ്റ്സ് ഒന്ന് റെൻഡറായിട്ടില്ല. അത് ഞാൻ റെൻഡറാക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആർ പി റിവാർഡ്സിലല്ലാതെ ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും. ക്രെഡിറ്റിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ അതേ റിവാർഡ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനം അത് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്ന അടുത്ത ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. ഗ്രനേഡിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു ഹിറ്റിൻ്റെ ഒരു മാർക്ക് പോലൊക്കെ, അല്ലെങ്കിൽ കോക്രോച്ചിനെ കൊല്ലുന്നത് പോലത്തെ ഒരു മാർക്കൊക്കെ ഉള്ളൊരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അതൊക്കെ കണ്ടിട്ട് അത്ര രസമില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഗ്രനേഡിൻ്റെ സ്കിന്നൊക്കെ വേണോ വേണ്ട, അല്ലെങ്കിൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു, അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റിവാർഡ് എന്താണെന്ന് കിട്ടുന്നത്, ലെവൽ 70 ആകുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ സ്കിന്നും കാണാൻ നല്ല രസമുള്ള, ഇതും ഒരു ബിയുടെ കോൺസെപ്റ്റ് വെച്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഹെൽമെറ്റിൻ്റെ സ്കിന്ന് കാണാൻ എന്തായാലും
നല്ല ലുക്കുള്ളൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ആർ പി വാങ്ങിക്കുന്നത് അത്ര നല്ല കാര്യമാണ്, കാരണം ഇത്രയും നല്ല നല്ല റിവാർഡ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ലെവൽ 80 ആകുമ്പോൾ ഇൻസെക്യൂ എന്ന് പറയുന്ന ഒരു ഇമോട്ടാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു ഇമോട്ടാണ്. വെക്ടറി ഈ ഇമോട്ട് ചെയ്യുന്നത് കാണുവാണെങ്കിൽ അത്രയും കൊള്ളത്തില്ല, പക്ഷേ സാറിയോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിൽ ഈ ഇമോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ലെവൽ 90 ആകുമ്പോൾ ഒരു അടിപൊളി AKM സ്കിന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആർ പി വാങ്ങിക്കുന്നത് 600 യൂസ് നിങ്ങളുടെ എന്തായാലും വെറുതെ പോകത്തില്ല, കാരണം ഈ അടിപൊളി AKM സ്കിന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലെവൽ 90 ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു AKM സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ AKM സ്കിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഏത് റിവാർഡാണ് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് ലെവൽ 100 പോകാം. 100 പോകുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ വരുന്നത് പോലെ ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത്, എന്ന് വെച്ചാൽ ഫുൾ എലൈറ്റിൻ്റെ നമുക്ക് 100 ആകുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിരിക്കും. അപ്പോൾ അതാണ് ഈ ഔട്ട്ഫിറ്റ് ലെവൽ 100 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടാണ് നമുക്ക് ഇതും ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏതായിരുന്നു നമുക്ക് ലെവൽ 10 കിട്ടിയ വെർച്വൽ സ്വാഡ് ഉള്ള ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു, അത് ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചെയ്യുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കുന്നത്. ഇതാണ് ഞാൻ ലെവൽ 50 റെൻഡർ ആയില്ല എന്ന് പറഞ്ഞ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് കാണാമെന്നതാണ്. ഈ ഔട്ട്ഫിറ്റ് കാണാൻ അത്യാവശ്യം നല്ലതായിട്ടൊരു ഔട്ട്ഫിറ്റാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ലെവൽ 100 കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ലെവൽ 50 ഔട്ട്ഫിറ്റ് അതുപോലെ ലെവൽ 100 ഔട്ട്ഫിറ്റ് രണ്ടും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓരോരോ ക്രേറ്റ് അല്ലെങ്കിൽ പ്രീമിയം ക്രേറ്റോ അങ്ങനത്തെ ക്രേറ്റോ ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കുന്നത് ഗാർഡൻ ഒബ്സർവർ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് പീസാണ് നമുക്ക് RP കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് മാച്ചിൽ അത്ര യൂസ്ഫുൾ ഒന്നായിരിക്കില്ല, കാരണം മാച്ചിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ സെറ്റ് ഇട്ടുകൊണ്ട് ണെങ്കിൽ നമ്മൾ പുല്ലൊക്കെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എക്സ്പോസ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്നത് ട്രെൻഡി കിറ്റി സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റാണ്. ഇതും കാണാൻ അത്യാവശ്യം നല്ലൊരു സെറ്റ് തന്നെയാണ്. ഇത് ക്രേറ്റ്സ് തുറന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു സെറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് തോംസൻ്റെ ഒരു സ്കിന്നാണ്. അപ്പോൾ ഈ സ്കിന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു താഴെ കമൻറ്റ് ചെയ്യുക. ഈ സ്കിന്നും അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ്, അപ്ഗ്രേഡബിൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതൊരു ഒരുറപ്പില്ല, ഇതിൻ്റെ വലിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, കാരണം ഇതേപോലത്തെ ഒരു അടിപൊളി സ്കിന്നാണ്. ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് ഇതിൽ വരത്തില്ലായിരിക്കും, RP 100 വരെയുള്ള റിവാർഡ്സിൽ വരത്തില്ല. ഇത് നിങ്ങൾക്ക് പ്രീമിയം ക്രേറ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഓരോരോ ക്രേറ്റ്സ് തുറക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല നിങ്ങൾക്ക് വേറെ ഒരു ഇതിലും കിട്ടത്തില്ല. അപ്പോൾ ഈ ബൈക്കിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ RP ഇല്ലാത്ത ഒരു വലിയ കഷ്ണം തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് വേറെ ഒരു ജെറ്റ്സ്കിയുടെ ഒരു സ്കിന്നാണ് വരുന്നത്. അതും വലിയ ജെറ്റ്സ്കി വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, പുറകിൽ ഒരു ഫ്രണ്ടിൽ ടാറ്റു ഒട്ടിച്ചതുപോലെ. പിന്നെ നമുക്ക് വരുന്നത് ബാക്ക് പാക്കാണ്. അപ്പോൾ ഈ ബാക്ക് പാക്കിനെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചതാണ്, RP നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാക്ക് പാക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബാക്ക് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെവൽ 1, 2, 3 മൂന്നിന് വീ ബാക്ക് പാക്ക് നല്ലൊരെണ്ണമാണ്. പിന്നെ നമുക്ക് നോക്കാം ഈ നമ്മുടെ ഹെൽമെറ്റ്. ഹെൽമെറ്റ് ലെവൽ 1, 2, 3 ഇത് മൂന്നിലും എങ്ങനെ ഇരിക്കുന്നു, മൂന്നിലും വേറെ വേറെ ലുക്കാണ്. അപ്പോൾ 3 ഇതിൻ്റെ അൾട്ടിമേറ്റ് ലുക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു. പിന്നെ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ടയർ റിവാർഡ്സ്, ടയർ റിവാർഡ്സിൻ്റെ 3D ലുക്ക് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. 2D ലുക്ക് ലീക്കായപ്പോൾ നമ്മൾ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ 3D ലുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മാസ്കും അതേപോലെ തന്നെ ആ ഔട്ട്ഫിറ്റും തമ്മിലുള്ള ആ 3D ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കൊരു M249 സ്കിന്നും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു അടിപൊളി സ്കിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ സ്കിന്നിൻ്റെയും 3D ലുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ 3D ലുക്കാണ് ഇത് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ M249 സ്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു പാരച്യൂട്ടും കിട്ടുന്നുണ്ട്. ഇത് AS എത്തുമ്പോൾ കിട്ടുന്ന സാധാരണ പാരച്യൂട്ടും ഉണ്ട്. ഇവിടെ AS എത്തുമ്പോൾ കിട്ടുന്ന പാരച്യൂട്ട് അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഉള്ള പാരച്യൂട്ടാണ്. ഇത് നമുക്ക് ടയർ വാർഡ്സിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ അല്ലെങ്കിൽ സൗണ്ടിലോ എന്തെങ്കിലും കുറവ് ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോസിൽ അത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാമെന്നാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാമെന്നാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യുക. RP വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമുക്ക് 10-20 മെമ്പർ ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാമെന്നാണ്. ഇത് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ചാനലിൻ്റെ എബൗട്ട് സെക്ഷനിൽ പോയാലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പബ്ജി മൊബൈലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വേണം. ഈ റിവാർഡ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് റിലീസ് ആകും തന്നെ നമ്മുടെ ഓരോരോ ലീക്സ് പുറത്ത് വരുമ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ആയിരിക്കും യൂട്യൂബിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗെയിമേഴ്സ്.